ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ആശങ്കപ്പെടുത്തി കോവിഡ് വ്യാപനം കുതിക്കുന്നു. ഇങ്ങനെ പോയാൽ ആരോഗ്യ മേഖല ഒന്നാകെ തകിടം മറിയുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ചികിത്സയിലിരിക്കുന്ന രോഗികളുടെ എണ്ണം 3 ലക്ഷത്തിനടുത്തെത്തി. എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20 മുകളിലാണ്. അനുദിനം രൂക്ഷമാവുകയാണ് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം. ഇന്നലെ 38,607 പേർ രോഗികളായി. 100 പേരെ പരിശോധിക്കുമ്പോൾ 25 പേരും പോസിറ്റീവ് ആകുന്നുണ്ട്. 284,086 പേരാണ് ആകെ ചികിത്സയിലുള്ളത്. എല്ലാ ജില്ലകളിലും അതിവേഗമാണ് രോഗവ്യാപനം. 20% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. പ്രതിദിന രോഗികളുടെ എണ്ണം 40,000 അടുക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്ന് ഉണ്ടാകാനിടയുണ്ട്. എറണാകുളത്തും കോഴിക്കോട്ടും സ്ഥിതി അതീവ ഗുരുതരമാണ്. തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം, കോട്ടയം ജില്ലകളിൽ 3,000 മുകളിലാണ് പ്രതിദിന രോഗികൾ. രണ്ടാം തരംഗത്തിൽ മരണനിരക്കും ഉയരുന്നുണ്ട്. ഇന്നലെ മാത്രം കോവിഡ് മൂലം 48 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. പ്രതിദിന കേസ് 50,000 എത്തുന്ന വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പിനുള്ളത്. അതേസമയം സ്വകാര്യ ലാബുകളിലെ RT-PCR പരിശോധനാ നിരക്ക് 1,700 രൂപയിൽ നിന്ന് 500 രൂപയാക്കി കുറച്ചു. ടെസ്റ്റ് കിറ്റ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണം, സ്വാബ് ചാർജ് തുടങ്ങിയവ ഉൾപ്പെടെയാണ് ഈ നിരക്ക്. പരിശോധനാ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നതിനെ തുടർന്നാണ് നടപടി. അതേസമയം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നാളെ മുതൽ വാക്സിനേഷൻ നൽകി തുടങ്ങും. വാക്സിനേഷനായുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. 3-ഘട്ട വാക്സിനേഷനിൽ ഉൾപ്പെട്ടവർക്കും 2 ഡോസ് വാക്സിനും സൗജന്യമായി നൽകാൻ ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. 3-ഘട്ട വാക്സിനേഷനാണ് നാളെ മുതൽ തുടങ്ങുന്നത്. 1,46,63,341 പേരാണ് ഇതുവരെ 4-ഘട്ട വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ പലയിടത്തും വാക്സിനേഷൻ ക്ഷാമം രൂക്ഷമാണ്. സംസ്ഥാനങ്ങൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും കമ്പനികളിൽ നിന്ന് നേരിട്ട് വാക്സിൻ വാങ്ങാമെന്നാണ് കേന്ദ്ര നയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളം 1 കോടി ഡോസ് വാക്സിൻ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. 70 ലക്ഷം ഡോസ് കോവിഷീൽഡും 30 ലക്ഷം ഡോസ് കോവാക്സിനുമാണ് വാങ്ങുക.